ഇന്ന് ബീഫ് വെച്ചിട്ടൊരു ഇറച്ചി ചോറുണ്ടാക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റുമാണ്. ആദ്യം ബീഫ് ഒരു കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിനായി എടുത്തിരിക്കുന്നത് 1/2 കിലോഗ്രാം ബീഫാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ഇളക്കി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് പ്രത്യേകം വെള്ളം ഒഴിക്കേണ്ടെന്ന് ആവശ്യമില്ല. വേവിച്ചു വച്ച ബീഫ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുക്കറിൽ തന്നെ വെച്ചാണ് ഇറച്ചി ചോറുണ്ടാക്കുന്നത്. ഇനി വഴറ്റാൻ ആവശ്യമായ സാധനങ്ങളാണ്: 3 സവാള, 4 തക്കാളിപ്പഴം, 6 പച്ചമുളക്, കുറച്ച് വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും, 1/2 കപ്പ് വീതം പുതിനയും മല്ലിയിലയും. ഇത് രണ്ടും കൂടി ചേർത്ത് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. 4-5 കഷ്ണം പട്ട, 2 കക്കോലം, 5 ഗ്രാമ്പൂ, 4 ഏലയ്ക്ക, 2 കറുത്ത ഏലയ്ക്ക, ഇത്രയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. കുക്കറിൽ 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് പട്ട, ഏലയ്ക്ക, കക്കോലം, കറുത്ത ഏലയ്ക്ക, ഗ്രാമ്പൂ ഇവയെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് സവാള ഇട്ട് വഴറ്റാം. സവാള വഴറ്റുമ്പോഴേക്കും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതും കൂടി ഇട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിപ്പഴം ചേർക്കാം. അതിനുശേഷം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ച ഇറച്ചി കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാം. ഇനി വെള്ളം നന്നായി വെട്ടിത്തിളയ്ക്കുമ്പോൾ കഴുകി വച്ചിരിക്കുന്ന അരി ചേർക്കാം. 5 ഗ്ലാസ് വെള്ളത്തിന് 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്.
ഇനി ഒരു ടേബിൾസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഇനി കുക്കർ അടച്ചു വച്ചതിന് ശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് 20 മിനിറ്റിൽ വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തതിന് ശേഷം പിന്നെയും ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം തുറക്കാം. നമ്മുടെ ഇറച്ചി ചോറ് റെഡിയായിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയും സ്പൈസിയുമാണ്.